അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് ഈസയാണ്. അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. കോളേജ് പഠനകാലത്തെ അദ്ദേഹത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം ബൈബിളിലൂടെ അദ്ദേഹം നടത്തി. അത് അവസാനം ബൈബിളിലൂടെ തന്നെ അദ്ദേഹത്തെ ഏകദൈവത്തിലേക്ക് നയിക്കുകയും പിന്നീട് അദ്ദേഹം ഖുറാനിലേക്ക് വരികയും പിന്നെ ഖുറാൻ വായനയിലൂടെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം സജീവമായി ദേവ മേഖലയിൽ ഇസ്ലാമിക മതപ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം ഒരല്പനേരം നമുക്ക് ചിലവഴിക്കാം. പെരുമ്പാവൂർ സ്വദേശിയാണല്ലേ? പെരുമ്പാവൂർ തന്നെയാണോ ജനിച്ചു വളർന്നത് അതോ പെരുമ്പാവൂരിലേക്ക് എത്തിപ്പെട്ടതാണോ? സ്വന്തം കുടുംബം നിലവിൽ പത്തനംതിട്ടയിലാണുള്ളത്. സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോ പെരുമ്പാവൂരാണ് ഞാൻ താമസിക്കുന്നത്. ഫാമിലിയായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഈസ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കടന്നു വന്നിട്ട്? ഇപ്പം 2001 December 24 11 വർഷം. അതിനുശേഷം ഇപ്പോൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്? ഞാൻ എന്റെ കോഴ്സ് ലാബുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഞാൻ ഒരു മെഡിക്കൽ കോളേജിലാണ് പാലക്കാട് വർക്ക് ചെയ്തത്. പിന്നീട് അവിടെ ഒരു 2.5 വർഷം വർക്ക് ചെയ്തതിനു ശേഷം പെരുമ്പാവൂർ നേരത്തെ തന്നെ സുഹൃത്തുക്കളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പെരുമ്പാവൂർ വന്നു ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ നടത്തുന്നു. അവിടെ 7 വർഷമായിട്ട്. മുഹമ്മദ് ഈസ എന്നുള്ളത് വളരെ പരിചയമുള്ള പേരാണ്. ഒരുപാട് ബുക്കുകളിലൂടെയും മറ്റും. എങ്ങനെയാണ് ഈസ ഈ ഇസ്ലാമിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? ജനിച്ചതും അതേപോലെ വളർന്നു വന്നതും ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്. ക്രൈസ്തവ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെയുള്ള പ്രബോധക വിഭാഗമായ പെന്തക്കോസ് സമൂഹത്തിലാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ബൈബിൾ സംബന്ധമായ പഠനങ്ങളും വായനകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രസംഗങ്ങളും ഇത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ വേദക്കാരുടെ പശ്ചാത്തലം, അതായത് ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം തുടങ്ങി മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം ഇവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, ജീവിതങ്ങൾ, അവർ പ്രബോധനം ചെയ്ത കാര്യങ്ങൾ, അവരുടെ വഴി സ്വീകരിച്ച ന്യൂനപക്ഷമായ സമൂഹം, അവരെ ധിക്കരിച്ച ഭൂരിപക്ഷമായ ഒരു സമൂഹം, പരലോക ജീവിതം, ഇങ്ങനെയുള്ള ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലാണ് ജീവിച്ചു വന്നത്. പിന്നെ ഒരു തിരിച്ചറിവിന്റെ ഒരു സമയം, കോളേജ് ജീവിതം, ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് ശേഷം ബൈബിളിനെ കുറിച്ചും അതേപോലെ യേശുവിനെ കുറിച്ചും യഹോവയെ കുറിച്ചും ഒക്കെ ഗൗരവമായി ചിന്തിക്കുന്ന ഒരു സമയം. വീട്ടുകാരിൽ നിന്നും മാറി സ്വതന്ത്രമായി നമുക്ക് വേണ്ടി മാത്രമായി നമ്മൾ ഇതിനെ അന്വേഷിക്കുന്ന ഒരു സമയം. ഞാൻ എൻ്റെ ലബോറട്ടറി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ബിരുദം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫസ്റ്റ് ഇയർ അവസാനം മുതലാണ് ഇതിനെക്കുറിച്ച് ഗൗരവമായി ബൈബിളും ഞാനുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് ബൈബിൾ പറയുന്ന അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ച് ഒരു കോളേജ് ജീവിതം, നല്ല സ്വാതന്ത്ര്യമുള്ള സമയം, വീട്ടുകാരെല്ലാം ഗൾഫിലായിരിക്കുന്ന സമയം, കയ്യിൽ നല്ലപോലെ കാശുള്ള സമയം. പഠിച്ചത് എവിടെയായിരുന്നു? കോട്ടയത്താണ് പഠിച്ചത്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സമയത്ത് നിന്ന് പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളുള്ള സമയത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് ബൈബിൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ചെറുപ്പക്കാരിൽ നിന്ന് ഒരു വ്യത്യസ്തമായ റൂട്ടിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. എനിക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗം ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം.
അങ്ങനെയെങ്കിൽ അതിനനുസരിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കും. കോളേജിലെ രസങ്ങളും മറ്റിതര കാര്യങ്ങളും ഒക്കെ ആസ്വദിക്കുമ്പോൾ തന്നെ ഇതൊന്നും ഒരു യഥാർത്ഥ രസമല്ല, യഥാർത്ഥത്തിൽ എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് അതല്ല, അതുകൊണ്ട് തന്നെ വൈകിട്ട് കിടക്കുമ്പോൾ തൃപ്തിയാകാത്ത ഒരു ജീവിതമായിരുന്നു അന്നുണ്ടായിരുന്നു. ഇസ ക്രിസ്ത്യാനിറ്റിയിലെ പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് പെന്തക്കോസ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിലെ ഒരുപാട് ഓർത്തഡോക്സ് ആയ അല്ലെങ്കിൽ ഒരുപാട് ദൈവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനിറ്റിയിൽ. പിന്നീട് എന്തുകൊണ്ടാണ് വീണ്ടും ഒരു ദൈവിക ചിന്തയിലേക്കും അതുപോലെ ഒരു ദൈവത്തെ അന്വേഷിക്കാനും തോന്നാറുണ്ടോ? കാരണം ഏതൊരു മനുഷ്യനെ പോലെ ഒരു കുട്ടി ഒരു വീട്ടിൽ ജനിച്ചു വളരുമ്പോൾ ആ പശ്ചാത്തലം കുറെ അധികം റെസ്ട്രിക്ഷൻസും കുറെ സാഹചര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കും. എന്നാൽ പിന്നീട് ഈ മനുഷ്യന് ഈ യുവാവായി കഴിയുമ്പോൾ കിട്ടുന്ന കുറെ സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പഠനം മറ്റിതര കാര്യങ്ങളെ, നമ്മുടെ കൂട്ടുകാരെ, രസങ്ങളെ, മറ്റിതര കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ സ്വന്തമായി നമ്മുടെ ലൈഫിനെ സ്പെയർ ചെയ്യുക. മറ്റേത് വീട്ടുകാർ നമ്മളെ ഉണർത്തി നമ്മളെ ചെയ്തുകൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, മറ്റേത് നമ്മൾ സ്വയമായി കൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്പെയർ ചെയ്തുകൊണ്ട് സ്പിരിച്വൽ ലൈഫിലേക്ക് മാറുക. അപ്പം ഇങ്ങനെ ഞാൻ ബൈബിളുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ അധ്യാപനം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് ധാരാളം ആളുകൾ എടുത്ത് പ്രബോധനം ചെയ്തു. പ്രധാനമായും പെന്തക്കോസ് വിഭാഗമായതുകൊണ്ട് തന്നെ ക്രൈസ്തവരിൽ തന്നെയുള്ള ഇതര വിഭാഗങ്ങളിലുള്ള അനാചാരങ്ങള്, വിഗ്രഹാരാധന, കുരിശുവന്ദനം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ബൈബിളിന് അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്ന പ്രബോധന രീതി. പിന്നെ സാധാരണ ഹൈന്ദവ സുഹൃത്തുക്കളോടാണെങ്കിൽ അവരും പ്രത്യേകിച്ച് ഒരു ബേസ് നിൽക്കാത്തത് കൊണ്ട് യേശുവിനെ കുറിച്ചൊക്കെ ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കും. എന്നാൽ മുസ്ലിങ്ങളോട് അന്ന് ഞാൻ ധരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ബൈബിളിന്റെ ഒരു കോപ്പിയടി ആയിരിക്കാം, കാരണം കഥകളൊക്കെ ഏതാണ്ടൊക്കെ സാമ്യമുള്ളത് കൊണ്ട്. ചില കൂട്ടുകാരോട് ഞാൻ അതിനെക്കുറിച്ച് സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചില പാസ്റ്റർമാരിൽ നിന്നും ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ തർക്കിക്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയത്? കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയായിരുന്നു അതോ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരുന്നു? കോളേജ് ലൈഫിന്റെ തന്നെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട് ബൈബിൾ വായന മുമ്പോട്ട് വളരെ വളരെ കാര്യമായി മുന്നോട്ട് പോയപ്പോൾ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തെ ഗൗരവമായി ശ്രദ്ധിച്ചപ്പോൾ യേശുക്രിസ്തു മറ്റൊരു ദൈവത്തെ കാണിച്ചു തരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. സാധാരണ ക്രൈസ്തവ വിശ്വാസ പ്രകാരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവര് മൂന്ന് പേരും സാരാംശത്തിൽ അർത്ഥത്തിൽ ഒന്നായിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള ത്രീ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഒറ്റയടിക്ക് പറഞ്ഞാൽ യേശു ക്രിസ്തുവും ദൈവമാണെന്ന് ഒരു ക്രൈസ്തവൻ വിശ്വസിക്കുന്നു. ഇതാണ് ക്രിസ്തുമതം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നത്. എന്നാൽ യേശുവിന്റെ അധ്യാപനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരു പുതിയൊരു മതം പ്രബോധനം ചെയ്യുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ചിട്ട് മുൻകാല പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു മതത്തിൽ, ആ ഒരു മാർഗത്തിലാണ് യേശു ക്രിസ്തു വരുന്നത്. അപ്പോൾ അന്നും മുതൽ അതിന് യേശു ക്രിസ്തുവിന് മുമ്പ് തന്നെ ജനങ്ങൾ ഒരു യഹോവയെ, ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആകാശഭൂമിയിൽ സൃഷ്ടിച്ച ഒരു ദൈവം, അബ്രഹാമിനെ രക്ഷിക്കുന്ന ദൈവം, അതേപോലെ നോഹയെ രക്ഷിക്കുന്ന ദൈവം, ഇങ്ങനെ ആ ദൈവത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ അതേപോലെ തന്നെ യേശു ക്രിസ്തു പ്രബോധനം ചെയ്യുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വന്നിട്ട് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ, അവർ വന്നിട്ട് യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, നീ കുറെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണെന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിങ്ങൾ അവനെ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ ആത്മാവോടുകൂടി ആരാധിക്കണം, ഇതാകുന്നു മുഖ്യമായ കൽപ്പന. ഈ ഒരു വാക്ക് വലിയൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ്. കാരണം ഇന്നത്തെ ഒരു ത്രിത്വൈക ദൈവവിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു യേശു ക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു പറയേണ്ട മറുപടി ഇങ്ങനെയാണ്, ഇസ്രായേലെ കേൾക്ക, നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏക കർത്താവ്. അതായത് ഈ ഉത്തരം പറയുന്ന ഞാനും ദൈവവും ഏക കർത്താവ്, നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുക പൂർണ്ണ മനസ്സോടെ എന്ന് പറയേണ്ടതിന്റെ പകരം യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങൾ അവനെ ആരാധിക്കുക, അതായത് യേശു അല്ലാത്ത മറ്റൊരു ദൈവത്തെ യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടും. ഇങ്ങനെ യേശു ക്രിസ്തു ധാരാളം സ്ഥലത്ത് യേശു ക്രിസ്തുവിനടുത്ത് ഒരാൾ വന്നിട്ട് നിത്യജീവനെ കുറിച്ച് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നുണ്ട്, അദ്ദേഹം ചോദിക്കും, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം?
അതായത് എറ്റേണൽ ലൈഫ്, നാളെ പരലോക വിജയം ലഭിക്കാൻ എന്ത് ചെയ്യണം? അവിടെ യേശുക്രിസ്തു അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയിൽ ഇങ്ങനെ കാണാം, നീ എന്നെ നല്ലവരെന്ന് വിളിക്കുന്നത്, നല്ലവൻ ഒരുവൻ മാത്രം, ദൈവം എന്ന് പറഞ്ഞ യേശുക്രിസ്തു ദൈവത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായി പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിത സമയങ്ങളിൽ നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും യേശുക്രിസ്തു മറ്റൊരു ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് കാണാം. നമ്മളൊന്നും വേണ്ട, ചില വീടുകളിലൊക്കെ പോയി, ക്രൈസ്തവ വീടുകളിൽ പോയാൽ യേശുക്രിസ്തു ഇങ്ങനെ ഒരു ഗെത്സമന തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണാം. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമാണെങ്കിൽ യേശുക്രിസ്തു ആരോടാണ് ഈ കരയുന്നത്? അഥവാ യേശുക്രിസ്തുവിന് തന്നെ അറിയാം, ഞാൻ തന്നെയാണ് ദൈവം, എന്നെ ഞാനാണ് സകല പ്രശ്നവും പരിഹരിക്കുന്നത് എന്ന് അറിയാമായിരുന്നു എങ്കിൽ ഈ കരച്ചിലൊരു കാപട്യമായിട്ട് എന്താവും മാറും. എനിക്കറിയാം ഞാനാണ് ദൈവം, പിന്നെ വെറുതെ ഒന്ന് അഭിനയിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് ഒരു കാപട്യം കാണിച്ചു എന്ന് ചിന്തിക്കേണ്ടി വരും. പിന്നീട് എപ്പോഴാണ് ഈ ചിന്തകൾ ഖുറാനിലേക്ക് വഴിതിരിഞ്ഞത്? ഇങ്ങനെ ബൈബിളിനെ അടിസ്ഥാനപ്പെട്ടുള്ള ഈ പഠനം മുന്നോട്ട് പോയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. ആ കൺക്ലൂഷൻ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട്. യേശുക്രിസ്തു ഏറ്റവും അവസാനമായി പറയുന്ന ഒരു പ്രാർത്ഥനയിൽ, യോഹന്നാൻ സുവിശേഷം 17 അധ്യായത്തിലുള്ള പ്രാർത്ഥനയിൽ, യേശുക്രിസ്തു ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന എന്നെയും വിശ്വസിക്കുന്നവർക്കാവുന്നു നിത്യജീവൻ. അപ്പോൾ ഏക സത്യദൈവമായ നീ, ദൈവമാരാണ് അവിടെ കഴിഞ്ഞു, പിന്നെ നീ അയച്ചിരിക്കുന്ന ഞാൻ, ഈ അയക്കുന്നവരെയാണ് റസൂൽ, പ്രവാചകൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഇവിടെ പറയുന്നത് വ്യക്തമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന പോലെ ഏക സത്യദൈവമായ നീ, പിന്നെ ശേഷം അയച്ചിരിക്കുന്ന പ്രവാചകൻ. ഇങ്ങനെയുള്ള യേശുക്രിസ്തുവിന്റെ അധ്യായത്തിൽ നമ്മൾ എത്തുന്ന ഈ കൺക്ലൂഷൻ, അതായത് യേശുക്രിസ്തു പ്രവാചകനാണ്, യേശുക്രിസ്തു മറ്റൊരു ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ എത്തുന്ന ഒരു കൺക്ലൂഷനാണ് യഥാർത്ഥത്തിൽ ഖുർആനും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തു മാഇദയിൽ, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹുൽ മസീഹു ബിനു മറിയം വഖാല അൽമസീഹ് യാ ബനീ ഇസ്രായീല ഉബ്ദുല്ലാഹി റബ്ബി വറബ്ബുക്കും ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന. അതായത് ഞാൻ നേരത്തെ യേശുക്രിസ്തുവിന്റെ ഉദ്ധരണി സുവിശേഷങ്ങളിൽ ഞാൻ പറഞ്ഞത് ഇസ്രായേലെ കേൾക്കാം എന്ന് തുടങ്ങുന്ന ആ കോട്ടിങ്ങിൽ, അതേ കോട്ടിങ് അതിന്റെ വളരെ സാമ്യമുള്ള ഒരു വാക്യമാണ്. ലക്കത് കഫറല്ല, ചില ആളുകളുടെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു. കാരണം അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ആകാശഭൂമിയിലെ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത് ആരാണ്? മസീഹ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഖുർആൻ അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നേരമായി വഖാലൽ മസീഹ്, മസീഹ് എന്താണോ ജനങ്ങളെ പഠിപ്പിച്ചത്, യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ ജനങ്ങളെ, ഉബ്ദുല്ലാഹി റബ്ബി റബ്ബുക, എന്റെയും നിങ്ങളുടെയും ഒരു രക്ഷിതാവില്ലേ, ആ രക്ഷിതാവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവം, അതായത് എന്റെ നിങ്ങളുടെയും ദൈവം, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്. ഇനി തുടർന്ന് വന്ന ഇന്നഹു മയ്യുശ്രിക്കുബിൽ, ആരെങ്കിലും ആ ദൈവത്തിൽ പങ്കുകാരനെ സൃഷ്ടിച്ചാൽ, ഒരാളെ പാർട്ട്ണറാക്കിയാൽ അവന് സ്വർഗം ഉണ്ടാവും നിഷിദ്ധമായി. ഇങ്ങനെ നമ്മൾ ബൈബിളിൽ നിന്ന്, ഏതൊരു ക്രൈസ്തവനും ബൈബിൾ തുറന്ന് സത്യസന്ധമായി വായിച്ചാൽ എത്തുന്ന ഒരു കൺക്ലൂഷനാണ് യഥാർത്ഥത്തിൽ ഖുർആൻ വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തില് ബൈബിൾ വായിച്ച് ഇത്ര ഒരു കൺക്ലൂഷനിലെത്തി, അതിനുശേഷം ബൈബിളിലെ പോരായ്മയും അല്ലെങ്കിൽ ബൈബിളിലെ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിന് ശേഷം പിന്നീട് ഖുർആനാണ് ഇതിനേക്കുള്ള സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തില് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എന്റെ ജ്യേഷ്ഠനാണ് ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങുന്നത്. അപ്പോ ഒരു ദിവസം ജ്യേഷ്ഠൻ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പൊ അന്നത്തെ ഞങ്ങളുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ഉച്ച മുതൽ ഞങ്ങളുടെ രീതിയിലുള്ള ഫാസ്റ്റിംഗിലായിരിക്കും എല്ലാ ആഴ്ച. ക്രൈസ്തരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ദൈവം പറഞ്ഞ കൽപ്പന പ്രകാരമുള്ള നോമ്പല്ല, മനുഷ്യ നിർബന്ധമായ നോമ്പായതുകൊണ്ട് ഞങ്ങള് ശനിയാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങും, ഞായറാഴ്ച മീറ്റിംഗ് കഴിയുന്നത് വരെ ഞങ്ങള് ഈ ഫാസ്റ്റിംഗിലായിരിക്കും. എങ്ങനെയാണ് അതിന്റെ ഒരു? ഇല്ല, അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റിംഗ് പല രീതിയിലാണ്. അതൊരു പ്രത്യേകമായ നിയമമായി കൊണ്ട് യേശുവോ യഹോവയോ കൊടുത്തതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചായ കുടിക്കും, ചില ആളുകൾ വെള്ളം പോലും കുടിക്കില്ല, ചില ആളുകൾ ഇന്റൻഷനോടെ. ഏതായാലും നമ്മുടെ ഒരു പ്രത്യേക ഒരു സമയം നമ്മൾ എന്താ പറയുന്നത്, ദൈവീ മാർഗത്തിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇന്റൻഷൻ അവർ വെക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ഈ ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ബ്രദർ ഒരു ദിവസത്തിനോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തു പറയുന്ന ഏതെങ്കിലും ഒരു കോട്ടിംഗ് നിനക്ക് ബൈബിളിലുണ്ടോ
അപ്പൊ എനിക്ക് ചോദ്യം കേട്ടപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നി, കാരണം സ്വഭാവ അടിസ്ഥാനപരമായ ചോദ്യമാണല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനെ ഉദ്ധരണി ഇങ്ങനെ എടുത്തു നോക്കി, പൗലോസിന്റെ ഒരു ഉദ്ധരണി കണ്ടു, വേറൊരു ഉദ്ധരണി കണ്ടു, ഇങ്ങനെ പല പല ഉദ്ധരണികളും യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാത്ത, അതായത് കൃത്യമായി ഞാനാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ധരണി പോലും ഇന്ന് കാണുന്ന ബൈബിളിൽ സുവിശേഷങ്ങളില്ല. നേരെ മറിച്ച് യേശു ക്രിസ്തു അല്ല ദൈവം എന്ന് തെളിയിക്കുന്ന ധാരാളം ഉദ്ധരണികൾ ഉണ്ട് തന്നെ. എന്നാൽ സംശയാസ്പദമായ ചില കോട്ടിങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ പിതാവ് ഒന്നാകും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ ഏകനല്ല എന്നെ അയച്ച പിതാവ് എന്റെ കൂടെയുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു, ഇങ്ങനെയുള്ള ചില കോട്ടിങ്ങുകൾ. എന്നാൽ നമ്മൾ യേശുവിന്റെ തന്നെ മറ്റിതര ഉദ്ധരണികൾ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ, മുമ്പിൽ നിൽക്കുന്ന 12 അപ്പോസ്തലന്മാരോട് പറയാം നിങ്ങളെല്ലാവരും ഒന്നാകേണ്ടതിന്, ഐക്യത്തിൽ തികഞ്ഞവരായി ഒന്നാകേണ്ടത് തന്നെ. അപ്പൊ ഇവിടെ അസ്തിത്വത്തിലല്ല ഒന്നാകുക, ഐക്യത്തില് സ്നേഹത്തിലെ ആദർശത്തിലാണ്. യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ ഏകനല്ല എന്നെ അയച്ച പിതാവ് എന്റെ കൂടെയുണ്ട്, എന്നിട്ട് ശേഷം ഒരു കണ്ടീഷൻ വെക്കുകയാണ്. എന്താണ് കണ്ടീഷൻ? ഞാൻ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ പറയാണ് എന്റെ കൂടെ ദൈവമുണ്ട്. കാര്യം എന്താ? ദൈവം പറയുന്നത് തന്നെ കേൾക്കുന്നു. ഇതിനകത്ത് ഞാൻ എന്താവുന്നില്ല, ഞാൻ ദൈവത്തിന്റെ അസ്തിത്വത്തിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. അതേപോലെ യേശു ക്രിസ്തു ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും നമ്മിൽ ആവേണ്ടത് തന്നെ. അപ്പം ആദ്യത്തെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിന്റെ അസ്തിത്വത്തിനകത്താണ് എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കുന്നതെങ്കിൽ, പിന്നീടുള്ള ഈ 12 അപ്പോസ്തലന്മാരും ഇവരുടെ അസ്തിത്വത്തിനകത്ത് കൂടി മൊത്തത്തിൽ ഒരു 10-14 അസ്തിത്വങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിനകത്ത് കൂടി. അപ്പൊ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ഇച്ചിരി ആത്മീയ ഭാഷയിൽ അവിടുത്തെ ജനങ്ങളോട് എല്ലാവരും ഐക്യത്തിൽ തികഞ്ഞ്, കാരണം ദൈവം നൽകുന്ന വചനവുമായിട്ടാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു പറയുന്നുണ്ട് പിതാവെ നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തു. അപ്പൊ ദൈവത്തിൽ നിന്ന് വചനം സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു വരുന്നു, ആ വചനം യേശു ക്രിസ്തു ജനങ്ങളുടെ അടുത്ത് പ്രബോധനം ചെയ്യുന്നു, ആ വചനം ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ പിതാവ് യേശുവിൽ വസിക്കുന്നു, യേശു എന്ത് ചെയ്യുന്നു? ഇവരിൽ വസിക്കുന്നു. ഇനി ഇവരുടെ വചനം മുഖേന വിശ്വസിക്കുന്നവരിലും ഇവർ വസിക്കുന്നു. ചുരുക്കത്തിൽ വസിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം ഇരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നീടുണ്ടായിരിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന ഒരു വാദത്തെ കുറിച്ചാണ്. ഖുർആൻ യേശു ദൈവപുത്രനല്ല, ഇബ്നുല്ലാഹ് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു പല സമയത്തും ഞാൻ യേശു ക്രിസ്തു സ്വയം പിതാവെന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ യേശു ക്രിസ്തു ഏതർത്ഥത്തിലാണ് പുത്രൻ എന്ന് ഉപയോഗിച്ചത്? ഞാൻ ഇങ്ങനെ ഓരോന്നിനെയും ഇസ്ലാമിനെയും ഇസ്ലാം പറയുന്ന ഈ വീക്ഷണത്തെയും യേശുവിന്റെ അധ്യാപനത്തെയും ക്രിസ്തു മതത്തെയും ഈ 3 ട്രയാംഗിളാണ്. 1 ഖുർആൻ പറയുന്നത്, 2 യേശു ക്രിസ്തു പറയുന്നത്, 3 ക്രിസ്തുമതം പറയുന്നത്. ഇതിനകത്ത് ഈ 2 കാര്യങ്ങൾ, അതായത് യേശു ക്രിസ്തുവിന്റെ അധ്യാപനവും ഇസ്ലാമുമായിട്ട് യാതൊരു തരത്തിലും കോൺട്രാഡിക്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ക്രിസ്തുമതവും ഈ 2 എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാഡിക്ട് ചെയ്യുന്നുണ്ട്. ജ്യേഷ്ഠാണോ തന്നത് ഖുർആൻ? നേരത്തെ അല്ലല്ല, ജ്യേഷ്ഠൻ ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പോയിന്റ് എനിക്ക് ഇട്ട് തന്നു. ഞാൻ അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഇരുന്ന് പരിശോധിച്ചു, കൃത്യമായ ഉദ്ധരണി കിട്ടിയില്ല. ഞാൻ സ്വഭാവമായിട്ട് അന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച മീറ്റിങ്ങിൽ പോകണം. അപ്പൊ ഞാൻ ഞായറാഴ്ച സംശയത്തോടുകൂടി ഞാൻ മീറ്റിങ്ങിന് പോയി. ആരെ വിളിച്ചോ, ഇനി യേശു അല്ല യഥാർത്ഥത്തിൽ യഹോവ ദൈവമെങ്കിൽ ഒരു പ്രശ്നത്തിലാവുമല്ലോ. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിലെ മീറ്റിംഗ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ മീറ്റിങ്ങിന് പോയി. അവിടെ ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ വളരെ തകൃതിയായി നടക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ റെഫറൻസ് നോക്കിക്കൊണ്ടേയിരുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒപ്പിച്ച വാക്യങ്ങളല്ലാതെ കൃത്യമായ ഒരു വാക്യം എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞു ഞാൻ നേരെ സങ്കടത്തോടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിരുന്നു ഞാൻ ഇങ്ങനെ ഒരാഴ്ച പരിശോധിച്ചു ബൈബിൾ, ബൈബിൾ സുവിശേഷങ്ങൾ, അതേപോലെ 1-2 ക്രൈസ്തവ ബുക്കുകൾ, അതായത് യേശു ക്രിസ്തു ദൈവമാണെന്ന് സമർത്ഥിക്കുന്ന പുസ്തകങ്ങൾ, സമർത്ഥിക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടും അതിനകത്ത് യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പറയുന്ന കൂട്ടിങ്ങൾ കിട്ടുന്നില്ല. വേറെ സ്ഥലത്ത് യേശു ക്രിസ്തു പറയുന്നുണ്ട് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു.
സത്യനമസ്കാരികൾ എന്നെ ആരാധിക്കുന്നല്ല, പിതാവിനെ, അതായത് ഞാൻ ആരെയാണോ റബ്ബ് പിതാവെന്ന് വിളിക്കുന്നത് ആ പിതാവിനെ ആരാധിക്കുന്ന നാളിൽ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ പ്രാർത്ഥന യേശുവിലേക്ക് വരുന്നില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി ഒരാഴ്ച ഇങ്ങനെ പോയി. ഞായറാഴ്ച അടുക്കും തോറും പേടിയായി, കാരണം ആരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം. അപ്പൊ ഞാൻ അതിനു മുമ്പ് തന്നെ യേശുവിനോടുള്ള പ്രാർത്ഥന നിർത്തി യഹോവയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കാരണം യഹോവ ദൈവമാണെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ശനിയാഴ്ച ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു വാ വീട്ടിലേക്ക് ഒന്ന് വാ, കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ ഈ പാസ്റ്റർ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ പാസ്റ്ററെ വിളിച്ച് വീട്ടിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് മാറ്റി നിർത്തി, വേറെ വീട്ടുകാരൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ വീട്ടിൽ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, അല്ല യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയാ കിടക്കുന്നത്? യേശു ക്രിസ്തു പഠിപ്പിച്ചതായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഏയ് അത് ഇഷ്ടം ബൈബിൾ മുഴുവൻ അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കോട്ടിങ് ഉദ്ധരിച്ചു. അത് ബൈബിളിൽ ഉടനീളം യേശുവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നാം പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചു. ഞാനപ്പോ തന്നെ അത് മറുപടി വിശദമായിട്ട് പറയുകയും പുള്ളിക്ക് അവിടെ വെച്ച് തുടർന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തു. പുള്ളി പറഞ്ഞു നാളെ ഞങ്ങൾ മീറ്റിംഗിന് വരണം എന്ന് പറഞ്ഞ് പുള്ളി സ്കിപ്പായി. പിറ്റേ ദിവസം ഞാൻ മീറ്റിങ്ങിന് പോയില്ല, കാരണം ആരോട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമാകാത്ത ഒരവസ്ഥയിൽ മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മീറ്റിംഗ് കഴിയുന്ന സമയമായപ്പോൾ എനിക്ക് ചർച്ചിൽ നിന്നും കോൾ വന്നു. കോൾ വന്നിട്ട് ചോദിച്ചു എന്താ മീറ്റിങ്ങിന് വരാഞ്ഞത് എന്നൊക്കെയുള്ള ഒരു അന്വേഷണം. ഞാൻ പറഞ്ഞു ഇന്ന പോലാണ്, ഞാൻ ഇന്നലെ പാസ്റ്ററോട് സംസാരിച്ചിരുന്നു, എനിക്ക് മറുപടി ഒന്നും തന്നിട്ടില്ല. അപ്പൊ ആ മറുപടി ഒന്ന് അറിഞ്ഞതിന് ശേഷം വരാമെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് ദൈവത്തിന്റെ അടി കിട്ടും, ശിക്ഷ ഇറങ്ങും, കാരണം ദൈവത്തെയാണ് നിഷേധിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തെ അല്ല നിഷേധിക്കുന്നത്, ഞാൻ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്. യേശു ദൈവമാണെന്നുള്ളതിന് യേശു ക്രിസ്തു പഠിപ്പിച്ചതായിട്ട് ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ട് കണ്ടിട്ടില്ല. ഒരു ഉദ്ധരണി കാണിച്ചാൽ നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും, വരും, നമുക്ക് പ്രശ്നമില്ല. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ ദൈവത്തിന്റെ ശിക്ഷ, ഇദ്ദേഹം എന്നെ അടിക്കുമെന്നല്ല, ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ തമ്മിൽ അത് പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ബൈബിൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി, അദ്ദേഹത്തിന് ഒരു ഓസി ക്യൂറീസ് എന്നാണ് അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതേപോലെ വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ട്. ഉടനെ പറഞ്ഞു ഇതേപോലെ ദൈവത്തിന് ശിക്ഷയെ കുറിച്ചൊക്കെ പറഞ്ഞു, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു നാളെ 3 മണിയാകുമ്പോൾ ചർച്ചിലേക്ക് വന്നു, നിന്റെ ടോപ്പിക്കിന് ഞങ്ങൾ മറുപടി തരാം. ഞാൻ വളരെ ഹാപ്പിയാണ്. അന്ന് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, ഇസ്ലാമിലേക്ക് ഞാൻ ഭാവിയിൽ പോകുമെന്ന് എനിക്കറിയില്ല, ക്രിസ്തുമതം വിടേണ്ട ഒരു ഗൗരവമുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവർക്ക് മറുപടി ഇല്ല, ആരെങ്കിലും മറുപടി പറയും. ഇതുവരെയും ഈ ബൈബിൾ മാത്രം തന്നെയാണോ വായിച്ചോണ്ടിരുന്നത്, അതോ മറ്റുള്ള ഏതെങ്കിലും ബുക്കുകൾ? ഇതുവരെ ബൈബിൾ വേറെ ചിന്ത മനസ്സിൽ വന്നിട്ടില്ല. ഇല്ല, ഇസ്ലാമോ എനിക്ക് യാതൊരു ബന്ധമില്ല. കുറച്ച് ഒന്ന് രണ്ട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവർക്കൊന്നും മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴും ഈ മീറ്റിംഗിലേക്ക് പോകുന്നവരെയും ബൈബിൾ തന്നെയാണ്, ബൈബിൾ തന്നെയാണ് ഫോക്കസ്. ബൈബിൾ തന്നെയുള്ള ഒരു യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ സമർത്ഥിക്കുന്ന കുറച്ച് ബുക്കുകളും പിന്നെ എന്റെ കയ്യിലിരിക്കുന്ന എന്റെ ബൈബിൾ, എന്റെ ബൈബിൾ മുഴുവൻ ഞാൻ വരച്ച് അടയാളപ്പെടുത്തിയിട്ടേക്ക് മീറ്റിംഗിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം മീറ്റിംഗിലേക്ക് പോയി. മീറ്റിംഗിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനും കാണും ഇവരും കാണും, ഈ വിളിച്ച ആളും കാണും, കാരണം ഒരു എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവരും മതിയല്ലോ. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത് ആ ചർച്ചിൽ ഏതാണ്ട് 40% ആളുകൾ അന്ന് അവിടെ പ്രസന്റാണ്. ഇവർ മുഴുവൻ എന്നെ നേരിടാനിരിക്കുകയാണ്, കാരണം ഞാൻ ചോദിക്കുന്നതിന്റെ ഗൗരവം എനിക്കറിയില്ലെങ്കിലും അവർക്കറിയാം ഇത് ഇവിടുന്ന് കുറ്റി പറിക്കാനുള്ള പരിപാടിയാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അവര് മുളക്കഴ എന്ന് പറയുന്ന ഇപ്പൊ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന പെന്തക്കോസ്റ്റ് ചർച്ചുകളുടെ ഒരു ബൈബിൾ കോളേജിൽ നിന്നും അവിടുത്തെ ഒരു പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടർ, ഒരു 3 പാസ്റ്റർമാര്, ചർച്ചിലെ കുറെ ആളുകൾ, ഇത്ര ആളുകളാണ് അന്ന് ഒരു 19-20 വയസ്സുള്ള എന്നെ എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അവിടെ ഹാജരായിരുന്നു. അപ്പൊ എല്ലാരും ഇരുന്നു. അപ്പൊ എന്റെ ബ്രദറും വന്നിരുന്നു. അപ്പൊ എന്നെ കണ്ട 1 വയസ്സ് 30 ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ വിഷയം അവര് അവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്തു. യഥാർത്ഥത്തിൽ യേശു യഹോവ ഒന്നാണ്, കാരണം അസ്തിത്വത്തിൽ രണ്ടാണ്. യേശുവിന് രൂപമുണ്ട്, അതേപോലെ യേശു ക്രിസ്തു പറയുന്നുണ്ട് പിതാവെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് യേശു ക്രിസ്തു ഗെത്സമനത്തോട്ടത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അതായത് ഈ ശത്രുക്കളുടെ പീഡനത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം. അപ്പൊ രണ്ട് ഇഷ്ടമായി, ഒന്ന് യേശുവിന്റെ ഇഷ്ടം, രണ്ട് പിതാവിന്റെ ഇഷ്ടം. അപ്പൊ ഒരേ ആളാണെങ്കിൽ രണ്ടിഷ്ടം ഉണ്ടാവും,
അപ്പൊ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അടിസ്ഥാനപരമായി യേശു ക്രിസ്തുവിടെ പഠിപ്പിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഈ ചർച്ചിൽ വന്നിരുന്ന ആളുകൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ മറുപടി പറഞ്ഞു. അപ്പൊ ഒരു മറുപടി പറയുന്നതിന്റെ കൗണ്ടർ ആയിരിക്കും അടുത്ത് പറയാം, അടുത്ത ചോദ്യത്തിന് പറയുന്നത് ആദ്യത്തെ മറുപടിക്ക് കൗണ്ടർ ആയിരിക്കും. ഇങ്ങനെ ഒരു 15-20 മിനിറ്റ് ഇവര് നിശബ്ദരായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാതെ ഇവർ നിശബ്ദരായിട്ട് കേട്ടിരുന്നു. ജേഷ്ണ ഉണ്ടായിരുന്നു കൂടെ? ജേഷ്ണ ഒന്നും മിണ്ടിയില്ല, ഞാൻ മാത്രം സംസാരിക്കുന്നു. ജേഷ്ണ ഇവരുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ജേഷ്ണന്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജേഷ്ണൻ ഇവരോട് ഒരു സംഭവം തൃത്വത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഇവര് പ്രത്യേക ഒരു ആംഗ്യത്തോട് പറഞ്ഞു, അവർ ആളത്വം മൂന്നുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നാന്ന് പറഞ്ഞു. ഇവരൊന്നും മനസ്സിലായില്ല സാത്വികമായിട്ട്. വളരെ ആളത്വം മൂന്നാണെങ്കിലും സാരാംശത്തിൽ ഒന്നാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് സാധാ മലയാളത്തിൽ പറഞ്ഞാ മതി. അപ്പൊ ഞാനിത് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് റബറിങ്ക പോലാണ്. റബറിങ്ക എന്ന് വെച്ചാല് റബറിങ്കായ്ക്ക് അത് മൂന്ന് കുരു ഒന്ന് കുരു, പക്ഷെ കായ എത്രണ്ടെന്ന് ചോദിച്ചാൽ പുറമേ ഉള്ളു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ താങ്കള് ഇപ്പൊ ഹൈന്ദവരുടെ ഏകദേ വിശ്വാസത്തെ കുറിച്ച് വെച്ച് അവര് പറയാണ് ഞങ്ങളുടെ വിശ്വാസം ഓറഞ്ച് പോലാണ്, ഓറഞ്ച് ഒന്നേ ഉള്ളൂ, കൊറേ അല്ലി ഉണ്ടല്ലോ, അതുപോലാണ് ഞങ്ങളുടെ ഈ 33 കോടി ദൈവം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഉത്തരം മുട്ടൂലേ. അതുകൊണ്ട് റബറും കായ് ഓറഞ്ചും ഒക്കെ മാറ്റി വെച്ചിട്ട് ബൈബിളിൽ നിന്ന് ആ ഉദ്ധരണി ഇങ്ങോട്ട് എടുത്തിട്ട് യേശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചു, അത് റബറിങ്ക പോലാണെങ്കിൽ റബറിങ്ക പോലെ, ഓറഞ്ച് പോലെങ്കിൽ ഓറഞ്ച് പോലെ. അപ്പം ഈ ഇങ്ങനത്തെ കുറെ ട്രിക്സിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവർക്ക് ഇവര് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഈ വന്ന ഈ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ മറുപടിയൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്, കാരണം തടി പോവാണല്ലോ. ഇവർ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന ഈ മുളക്കഴയിൽ നിന്ന് വന്ന പാസ്റ്റർ പറഞ്ഞില്ല, നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല. ഇവര് ചോദിച്ചത് അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്, അതുകൊണ്ട് എന്റെ നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ചക്കകം മറുപടി തരും. ഞാൻ പറഞ്ഞു ഒരു പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന പാസ്റ്ററാണ്, ഞാൻ ചോദിച്ചത് അടിസ്ഥാന ചോദ്യവുമാണ്, ഇപ്പൊ തന്നെ മറുപടി പറയേണ്ടതാണ്, എങ്കിലും ഒരാഴ്ച ചോദിച്ചല്ലോ, ഒരു മാസം ഞാൻ സമയം തരാം, അതിനകത്ത് എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞ് ഞാൻ ചർച്ചിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നീട് ഒരു മനുഷ്യൻ പോലും ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി എന്റെ മുമ്പിലോട്ട് വന്നിട്ടില്ല. പിന്നീട് ഇവർ ചെയ്തെന്ന് വെച്ചാൽ വെളിയിന്ന് കുറെ ആളുകളെ കൊണ്ടുവന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ കുറെ മുസ്ലിങ്ങൾ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകൾ വന്നു. അവരോടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴേ അറിയാം, പ്രത്യേകിച്ച് ബൈബിൾ സംബന്ധമായി വലിയ അറിവുണ്ടാവില്ല, ഖുർആൻ സംബന്ധമായിട്ടും അവരോട്. പിന്നെ അവരിങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനാണോ എന്ന് നോക്കിയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സമയത്താണ് ഞാൻ എന്റെ ജേഷൻ ഖുർആൻ എന്റെ കൊണ്ടുവരുന്നത്. അപ്പൊ ജേഷൻ ആ സമയത്ത് ഖുർആനെ കുറിച്ചുള്ള പഠനത്തിലാണ്. അപ്പൊ ഞാൻ ഖുർആൻ തുറന്ന് നോക്കി, അതിനകത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച, എനിക്ക് കണ്ട ഒരു സാമ്യത എന്ന് പറയുന്നത്, ബൈബിളിനകത്ത് നമ്മൾ തുറന്ന രണ്ട് ഭാഗമുണ്ട്, ഒന്ന് പഴയ നിയമം ഒന്നും ഒന്ന് പുതിയ നിയമമാണ്. അതിനകത്ത് ഈ പഴയ നിയമം എന്ന് പറയുന്നത് മുൻകാല പ്രവാചകന്മാർക്ക്, അതായത് യേശുവിന് മുമ്പുള്ള പ്രവാചകന്മാർ വഴി ദൈവം കൊടുക്കുന്ന ചില വഹീന്റെ അടിസ്ഥാനത്തിലുള്ള അറിവുകളാണ്. അത് വളരെ ആധികാരികമായിട്ട് ഒരു സൃഷ്ടാവ് സൃഷ്ടിയോട് സംസാരിക്കുന്ന വളരെ കാര്യത്തിലും ഗൗരവത്തിലുമാണ് സംസാരിക്കുക. ഞാനാകുന്നു, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എന്റെ നിയമം ഇതാണ്, നിങ്ങൾ ഇത് തന്നെ അനുസരിക്കണം എന്ന് പറയുന്ന രീതിയിൽ വളരെ വ്യക്തമായ നിയമങ്ങളാണ് കൊടുക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൗലോസ്, അതായത് യേശുവിന് ശേഷം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിയായി പിന്നീട് നേതാവായി ഒക്കെ മാറിയ പൗലോസിന്റെ ലേഖനങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണാം. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇനിയിപ്പോ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊക്കെയുള്ള ഒരു വിട്ടുവീഴ്ച, അതായത് ഒരു സുപ്രീം പവറിലല്ല എഴുതുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കന്യകമാരെ കുറിച്ചിട്ട് എഴുതുന്നുണ്ട്, കന്യകമാരെ കുറിച്ച് അദ്ദേഹം കോരിന്ത്യ എന്ന് പറയുന്ന ഒരു സഭയ്ക്ക് വേണ്ടി എഴുതുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം തന്നെ എഴുതുകയാണ്, കന്യകമാരെ കുറിച്ച് എനിക്ക് ദൈവത്തിന്റെ കൽപ്പന ഇല്ല, എങ്കിലും ഞാൻ എന്റെ അഭിപ്രായം എഴുതുന്നു. വേറെ പുസ്തകത്തിലല്ല, ബൈബിളിനകത്ത് കാര്യം. അങ്ങനെ ഒരു 10-18 വരി എഴുതിട്ട് ഇദ്ദേഹം അവസാനം എഴുതുക, എന്നിലും പരിശുദ്ധാത്മാവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വ്യക്തമായി ബൈബിളിനകത്ത് 100% ദൈവവചനമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ എഴുത്തുകാരൻ എന്ത് പറയുകയാണ്, എനിക്കിതിൽ ദൈവത്തിന്റെ കൽപ്പന ഇല്ല, എങ്കിലും ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് തികച്ചും എന്റെ മാനുഷിക അഭിപ്രായമാണെന്ന് അദ്ദേഹം എഴുതുകയാണ്.
പക്ഷെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതും ദൈവകൽപ്പന, അതും ദൈവീയ ഗ്രന്ഥവുമാണ്, ദൈവീയ കൽപ്പനയാണ്, അത് ദൈവ വാക്കുമാണ്. നേരത്തെ പറയണ്ടായി, ജേഷ്ണാണ് ഖുറാൻ എത്തിച്ചേർന്നത്. പിന്നീട് ചർച്ചിൽ ഒരു സീനൊക്കെ ഉണ്ടായി, അതിനുശേഷം ചർച്ചിൽ നിന്ന് പുറത്തേക്ക് വന്നു. വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇല്ല, അന്ന് ഞാനും ജേഷ്ഠനും ഉമ്മയും മാത്രമാണ് നാട്ടിൽ, ബാക്കി എല്ലാവരും ഗൾഫിലാണ്. ഫാദറും ഗൾഫിലായിരുന്നു, ഒരു പെങ്ങൾ ഗൾഫിലായിരുന്നു. എന്നാൽ ഖുറാൻ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് വളരെ വ്യക്തമായിക്കൊണ്ട് മുൻകാല പ്രവാചകന്മാരോട് സംസാരിച്ച അതേ രീതിയിൽ സൃഷ്ടാവ് സൃഷ്ടിയോട് സംസാരിക്കുന്ന ശൈലിയിൽ വളരെ ശക്തമായി, യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചായ് വന്നിട്ട് വളരെ വ്യക്തമായി ഉള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അത് വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് രണ്ടും ഒരേ റൂട്ടിലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാറിന് നമ്മളിപ്പോ ക്രൈസ്തവരോട് സംസാരിച്ചാൽ ക്രൈസ്തവർ പറയും ഞങ്ങളുടെ പഴയ നിയമമായിരിക്കും നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്നവരുണ്ട്. കാരണം ആ നിയമങ്ങൾ പോലെയാണ്, വളരെ ശക്തമായ നിയമങ്ങളും കാര്യങ്ങളും നേർക്കു നേരെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു തിരിച്ചറിവ് പെട്ടെന്ന് എനിക്കും എന്ത് ചെയ്ത് ഫീൽ ചെയ്തു. പിന്നെ യേശുക്രിസ്തുവിന്റെ അധ്യാപനം പിൽക്കാലത്ത് അട്ടിമറിക്കപ്പെട്ടുവെങ്കിൽ പിന്നീട് അബ്രഹാമിന്റെ ഇസഹാക്കിനെയും യാക്കോബിന്റെയും ദൈവത്തിങ്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലോകത്ത് വന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ ദൗത്യം വിജയിക്കുകയും ചെയ്ത ഏക ഒരു വ്യക്തിത്വം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലാത്തൊരു ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലാണല്ലോ പിന്നെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളു. രണ്ട് ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഒറ്റ ഓപ്ഷനായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ വിജയം ഇരിക്കുന്നത്. അപ്പൊ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ നമ്മൾ മാനസികമായി പെട്ടെന്ന്, അതായത് തൗറാത്തിനെയും യേശുവിനെയും യേശുക്രിസ്തുവിനെ ഉൾക്കൊണ്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ തന്നെ ഖുർആനുമായിട്ടത് യോജിപ്പിലെത്താൻ കഴിയും. വലിയ മറ്റേ ആശയപരമായ വലിയ ഇതൊന്നും വന്നില്ല, വളരെ വ്യത്യാസമൊന്നുമില്ല. പിന്നീട് നമ്മൾ ഒരു പുതിയൊരു മതം സ്വീകരിക്കുമ്പോൾ പിന്നീട് അതൊരു അബദ്ധമായിട്ട് വരരുതല്ലോ. ഇതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ പക്ഷത്തു നിന്നും ഇസ്ലാമിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുന്ന ബുക്കുകൾ ഞാൻ പരിശോധിച്ചു. അങ്ങനെ മർക്കസുൽ ബിഷാറ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇറക്കുന്ന മീസാനുൽ ഹക്ക്, അതേപോലെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ പുസ്തകം, ഇങ്ങനത്തെ ചില പുസ്തകങ്ങൾ എന്റെ കയ്യിൽ വരികയും ഇത് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ഞാൻ പത്തനംതിട്ട ടൗൺ മുസ്ലിം പള്ളിയിൽ പോയി അവിടുത്തെ ആളുകളുമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഖുറാൻ വായിച്ചു, ഖുറാനെ കുറിച്ച് കാര്യമായി മനസ്സിലാക്കി. പിന്നീട് എപ്പോഴായിരുന്നു ഇസ്ലാമിലേക്ക് പ്രവേശനം ശരിക്കും സംഭവിച്ചത്? പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചുരുങ്ങിയ നാളിലെ ഒരു പഠനമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇതുമായി എന്റെ ഈ ചോദ്യങ്ങളുമായിട്ട് ഞാൻ ചില ബൈബിൾ കോളേജുകളിൽ, ചില കൗൺസിലിംഗ് സെന്റർ, ഗ്രേസ് കൗൺസിലിംഗ് സെന്റർ പോലത്തെ ചില കൗൺസിലിംഗ് സെന്ററുകൾ, ഇങ്ങനെയൊക്കെ അവിടെ പോയിട്ട് ഇവർക്ക് എന്താണ് ഈ വിഷയത്തിൽ മറുപടി ഉള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഇവർക്ക് എന്താണ് ഇതുള്ളത്, അല്ലെങ്കിൽ തൃത്വത്തിന്റെ അടിസ്ഥാനം എവിടെയാണ് കിടക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഞാൻ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ, സത്യത്തിന്റെ ശരിയായ രീതിയിൽ നമ്മുടെ അന്വേഷണത്തിൽ നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അവർ കൺഫ്യൂസിംഗ് ആവും. കൺഫ്യൂസിംഗ് ആയി കൺഫ്യൂസിംഗ് ആയി കൺഫ്യൂസിംഗ് ആയി ലാസ്റ്റിൽ നമുക്ക് ഒരു സാച്ചുറേറ്റഡ് പോയിന്റ്, ഒരു 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 ഇനിയും ഒരു മുന്നോട്ടില്ലാത്ത, ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് നമ്മൾ ശരിയായിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു പോയിന്റിൽ വരുമ്പോൾ ഇനി എന്തിനാ ഞാൻ അന്വേഷിക്കുന്നത്, ഇനിയിപ്പോ ആരോടാ ഞാൻ ചോദിക്കേണ്ടത്, ചോദിക്കാൻ മാത്രമല്ല ഇനിയിപ്പോ ഞാൻ ആരോട് ചോദിക്കും. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ നോക്കി, ഇതുമായി ബന്ധപ്പെട്ട പാസ്റ്റർമാരെ കണ്ടു, ഇല്ലെങ്കിൽ ഇവര് പോലും പിന്നീട് നമ്മുടെ അടുക്കലേക്ക് വരാൻ ധൈര്യം കാണിക്കുന്നില്ല. ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട് ഇതായി ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ നോക്കി, അതിനകത്തൊന്നും പ്രത്യേകിച്ച് കഴമ്പും കാണുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വന്നിട്ട് ഇനിയും എന്ത് ചെയ്യും? ഇനിയിപ്പോ നമുക്ക് ഒരു ദിവസം കൂടെ മുന്നോട്ട് വെറുതെ നിക്കൽ ഇതുവരെ നമ്മൾ പുലർത്തി പോകുന്ന ആത്മാർത്ഥതയുടെ ഒരു ലംഘനമായിട്ട് വരും. ഈ ഒരു സാറ്റയുടെ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ ഒരു ദിവസം വീട്ടിൽ, അപ്പൊ അന്ന് ആ സമയത്ത് ധാരാളം സംവാദങ്ങൾ, നിച്ചഫ്ലോത്തുമായി ബന്ധപ്പെട്ട് ഇതര നല്ല സംവാദങ്ങൾ, ഇതര കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഓരോ ആളുകൾ വഴി വരികയാണ്. നമ്മുടെ വീട്ടിലേക്ക് ചില പാസ്റ്റർമാർ വരും, ചില കന്യാസ്ത്രീമാർ വരും, ഇവരൊക്കെ വന്ന് പുതിയ പുതിയ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പുതിയ പുതിയ ആളുകൾ വരും. വരും കുറച്ചുനേരം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മറുപടി ഇല്ലാതാവും, അവരങ്ങനെ പോവും. ഇങ്ങനെ ഒരു സാച്ചുറേറ്റഡ് പോയിന്റ് എത്തിയ ഒരു ദിവസം ഞാൻ രാവിലെ ഉമ്മയോട് പറഞ്ഞു. ഞാൻ അപ്പോ അവരൊക്കെ വളരെ തീരുമാനമായി ഞങ്ങളുടെ കാര്യത്തിൽ, ഇവർ മുസ്ലിം ആകാൻ പോകുകയാണ്. ജേഷ്ണ ഉണ്ടായിരുന്നോ കൂടെ? ആ ജേഷ്ണ ഉണ്ടാ സമയത്ത് മുസ്ലിം ആകാൻ പോവുകയാണ് എന്നവർക്ക് നല്ല ബോധ്യപ്പെട്ടു. പക്ഷെ എന്നാകും എന്നുള്ള ഡൗട്ട് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിം ആകുമ്പോൾ. മദർ എന്നോട് പറഞ്ഞു മുസ്ലിമായിട്ട് വീട്ടിലേക്ക് വരാൻ പാടില്ല. ഞാൻ നേരെ മുസ്ലിം പള്ളിയിൽ ചെന്നു.
അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളായിട്ട് സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇനി സംസാരിക്കാനൊന്നുമില്ല, ഇനിയിപ്പോ മുസ്ലിം ആളാണ്, മുസ്ലിം ആമെന്നാണ്. അങ്ങനെ കലിമ ചൊല്ലി നിസ്കാരം അവരുടെ കൂടെ നിന്ന് നിസ്കാരത്തിന്റെ രൂപമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് നേരെ പറഞ്ഞു ഞാൻ മുസ്ലിം ആയിട്ട് വരുവാന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി പത്തനംതിട്ട. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് രഹസ്യമായിട്ട് വെക്കണോന്ന് പറഞ്ഞു. വീട്ടുകാർ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു ഒന്ന്, ഇല്ല ജ്യേഷ്ഠന് ഞാനുമായിട്ട് ഈ വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു തന്നു നമുക്കിപ്പോൾ വിദ്യാർത്ഥികളാണ്, അപ്പൊ ഈ സമയത്ത് ഇപ്പൊ സ്വീകരിക്കണ്ട, പിന്നീട് ഒരു പ്രായമാകുമ്പോൾ സ്വീകരിച്ചാൽ മതി എന്നാണ് എന്നോട് ജ്യേഷ്ഠൻ പറഞ്ഞ നിർദ്ദേശം. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു നീ ഒരു കാര്യം ചെയ്ത് നീ അങ്ങനെ സ്വീകരിച്ചാൽ മതി, ഞാനിപ്പോ പോയിട്ട് സ്വീകരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ പത്തനംതിട്ട ടൗൺ പള്ളിയിലെ ഇമാമിന്റെ മുറിയിൽ ഞാനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിയാൽ എന്റെ ജ്യേഷ്ഠൻ പള്ളിയിലോട്ട് കയറി പോവാണ്. അവന് ഒരാഴ്ച മുമ്പേ ആള് സ്വീകരിച്ചു, പക്ഷെ അവന്റെ കെയർ ഓഫിൽ ഞാൻ വരണ്ട എന്ന ഒരു ഡിസിഷൻ അവൻ എടുത്തിട്ടുണ്ടാവും. പിന്നീട് അൽഹംദുല്ലാ പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ഓരോന്ന് എഴുതി പഠിക്കുക, അതൊക്കെ രസകരമായ ഒരു. ഇസ്ലാം സ്വീകരിച്ച് ആദ്യം നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി, എങ്ങനെയാണ് ഉമ്മ അതിനെ കണ്ടത്? ആദ്യത്തെ പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവർക്ക് ഉൾക്കൊള്ളുന്നതിന് കുറെ തടസ്സങ്ങൾ, ഒന്ന് നമ്മളെയും കാഴ്ചയിൽ പ്രത്യേകിച്ച് രൂപവ്യത്യാസം ഒന്നും ഇല്ലാത്ത, അതുകൊണ്ട് അവർക്കും വലിയ ബുദ്ധിമുട്ടില്ല, വിവാഹം കഴിഞ്ഞ ആളല്ലല്ലോ, ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചില സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവര് കളിയാക്കി ബാങ്ക് വിളിക്കുന്ന ഒരവസ്ഥ വന്നു വീട്ടിൽ തന്നെ. നമ്മൾ അന്ന് പോലെ തന്നെ, കാരണം ഒരു രഹസ്യമായി നമ്മളിപ്പോ എവിടെയും പഠിക്കാൻ പോയെടുത്തു ഇങ്ങനെ മതം മാറി വരികയല്ല, വീട്ടിൽ തന്നെ നിന്ന് ചർച്ചിൽ സംശയം ചോദിച്ച് അവിടെ തന്നെ അത് വലിയ ചർച്ചയായി, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം വന്ന് ഇനി ഇവരുടെ മുമ്പിൽ ആളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലാന്ന് ബോധ്യപ്പെട്ട് ഒരു ദിവസം പരസ്യമായിട്ട് നമ്മൾ പോയിട്ട് സ്വീകരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇവര് ഇവരെ ഇപ്പൊ എന്ത് പറഞ്ഞ് തടയും, കാരണം വീട്ടുകാർ തന്നെയാണ് ബൈബിൾ വായിക്കാൻ പറഞ്ഞത്. അങ്ങനെ ബൈബിൾ വായിച്ചിട്ടാണ് എനിക്കിത് മനസ്സിലായത്, ഇനി അതിനൊരു കൗണ്ടർ ചെയ്യാനും ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് ഇനി എന്ത് തടയാൻ കഴിയും? ആ അവസ്ഥയിൽ ഞാൻ വീട്ടിൽ തന്നെ നിസ്കരിക്കും, കാര്യങ്ങൾ ചെയ്യും, എടുക്കും, എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഫർദർ പതുക്കെ പതുക്കെ അത് കുറഞ്ഞു, കാര്യങ്ങളൊക്കെ ഇപ്പം വീട്ടിൽ പോവുകയും എടുക്കുകയും അവിടെ പോയി താമസിക്കുകയും എടുക്കും. ആ സമയത്ത് വാപ്പ ഗൾഫിലായിരുന്നല്ലേ, വാപ്പ അറിയുകയോ പിന്നീട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്തിരുന്നോ? ആ ഞങ്ങൾ സ്വീകരിച്ചു, അപ്പൊ തന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് അപ്പൊ തന്നെ വിളിച്ച് അറിയിച്ചു. ഫാദറിനൊക്കെ പുറത്തേന്ന് വെച്ചാൽ ഞാൻ അവര് ഭയങ്കര ഈ പരലോക വിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു വേറൊരു വീട്ടിൽ കാണുന്ന പോലെ അവനൊരു മതം മാറി സമുദായം മാറി എന്ന് ചിന്തിക്കുന്നതിനേക്കാളുപരി അവൻ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അവനൊരു തെറ്റായ വഴിയിൽ മാർഗത്തിലോട്ട് പോയി, അതുകൊണ്ട് അവനോട് ചർച്ച ചെയ്ത് തിരുത്തണം എന്നുള്ളതല്ലാതെ ഒരു വൈകാരിക പ്രതികരണമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് വരുന്ന സമയങ്ങൾ കാണുന്ന സമയങ്ങളിലൊക്കെ വിഷയം വെച്ചുകൊണ്ട് സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അവിടുന്ന് ശേഷമുള്ള ജീവിതം എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിരുന്നോ, അതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ എന്തെങ്കിലും ഉണ്ടാവും? പിന്നീട് ഞാൻ പിന്നെ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലോ, പിന്നീട് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു ദിവസമോ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ആയിരിക്കും വരിക. പിന്നെ എല്ലാവരും ജ്യേഷ്ഠനും ഗൾഫിന് പോയി, അപ്പൊ ഞാൻ സ്വന്തമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടാവും. നാട്ടിൽ ഉള്ള സമയത്ത് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനും എടുക്കാനുള്ള സാഹചര്യമൊക്കെ കിട്ടി, അവിടെ നമ്മുടെ സ്റ്റഡി അതേപോലെ ഇച്ചിരി ഡെപ്തിലേക്ക് കയറി കൂടുതൽ, കാരണം അന്നുപോലെ തന്നെ ദേവാ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ ബന്ധപ്പെട്ട് നിന്നു. അപ്പൊ കൂടുതൽ ഈ വിഷയങ്ങൾ കാര്യങ്ങൾ പഠിക്കാനും ചോദ്യങ്ങളും മറുചോദ്യങ്ങളും കാര്യങ്ങളും പഠിക്കാനും എടുക്കാനും ഒക്കെ സാധിച്ചു. ഇങ്ങനെ അൽഹംദുലില്ലാ പ്രബോധനത്തിന്റെ മേഖലയിൽ തന്നെയായിരുന്നു. പിന്നീട് ഏറ്റവും വലിയ ക്രൈസിസ് വരുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടായിരിക്കും, അപ്പം എങ്ങനെയായിരുന്നു അത് തരണം ചെയ്തത്? എന്റെ കോഴ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെയുള്ള ഓർത്തഡോക്സ് സമൂഹത്തിലുള്ള ഒരു കുട്ടി ഞങ്ങളെപ്പോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഈ കാര്യങ്ങൾ മനസ്സിലാകുകയും എന്റെ സുഹൃത്ത് വഴിയാണ് ഈ കാര്യങ്ങൾ പഠിക്കിയെടുക്കുക ചെയ്തു. ഏറ്റവും അവസാനം കലിമയിൽ കൊടുക്കുന്ന ഞാനാണ്, ആ സമയത്താണ് ഞാൻ ഈ കുട്ടിയോട് കാണുന്നത്. ചെന്ന് സംസാരിച്ചു ഒരു 15-20 മിനിറ്റ് വേണ്ടി വന്നു, കാരണം കുട്ടിക്ക് കാര്യം ബോധ്യപ്പെട്ടിരുന്നു. 20 മിനിറ്റ് സംസാരിച്ച് പുള്ളിക്കാർ കലിമയില്ല, അപ്പൊ തന്നെ ഞാൻ വെളിയിലിറങ്ങിപ്പോന്നു. പിന്നീട് ഞങ്ങൾ തന്നെ വേറൊരു സുഹൃത്തിന് വേണ്ടി വിവാഹം ആലോചിച്ചു, അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ മഷൂറ ചെയ്തപ്പോ ഒരു ആലോചന, നീ കെട്ടാമോ എന്നൊരു വിഷയം വന്നു. ഞാൻ വില്ലിംഗ് ആയി, എന്റെ മദറിനോട് പറഞ്ഞു, എന്റെ മദർ വന്ന് പെൺകുട്ടിയെ കണ്ടു. അതിനുശേഷം പത്തനംതിട്ട ടൗൺ പള്ളിയിൽ തന്നെ നിൽക്കാൻ നടത്തി. കല്യാണമൊക്കെ കഴിഞ്ഞു, പിന്നീട് വീട്ടിലെ അവസ്ഥ എന്താണ്? വീട്ടിൽ പോവാറുണ്ടോ? ആ പോവാറുണ്ട്, അവർ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോവാറുണ്ട്. ഒന്നിച്ചല്ല. ജ്യേഷ്ഠന്റെ അവസ്ഥ എന്താണ്? ജ്യേഷ്ഠൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, ഭാര്യയും മക്കൾ സുഖമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചതും ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണോ? അല്ല, പുള്ളിക്കാരൻ ഒരു ട്രഡീഷണൽ മുസ്ലിം ഫാമിലി ആണ്. വീട്ടില് പാരന്റ്സിനോടൊക്കെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ടോ? എന്താണ് പൊതുവെ അവരുടെ പ്രതികരണം ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത്?
നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ വിഷയത്തിൽ ഇപ്പൊ രണ്ട് പുസ്തകങ്ങൾ എഴുതി, ആ വിഷയത്തില് ക്ലാസ്സും കാര്യങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാള് സ്വാഭാവികമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയവും ഇതന്നെയായിരിക്കും. നമ്മുടെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, എന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വായിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ എഴുതുന്നത്. സാറിന് ഒരു ക്രൈസ്തവ ഇസ്ലാം കമ്പാരിറ്റീവ് റിലീജിയനിൽ അവരുന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഉണ്ടാകുന്ന ചില തീവ്ര നിലപാടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എപ്പോഴും നമ്മുടെ പുസ്തകത്തിന്റെ രചനയിൽ നമ്മൾ ആദ്യമത്തെ വായനക്കാരനായി നമ്മൾ പരിഗണിക്കുന്ന നമ്മുടെ വീട്ടുകാരായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഈ പ്രബോധന മാർഗത്തിലും ഒരു എന്താ പറയുന്ന ഒരു മിതമായ ശൈലി, പ്രകോപന അല്ലാത്ത ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് പുസ്തകം എഴുതി കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ പരിപാടി തന്നെ വീട്ടുകാർക്ക് ആ പുസ്തകം കൊടുക്കുക എന്നുള്ളതാണ്. അവരുമായിട്ട് വ്യക്തമായി ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള വൈഫൈ ആയിക്കോട്ടെ ഹിജാബ് സൂക്ഷിച്ചുകൊണ്ടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും കാര്യങ്ങളും എല്ലാം നമ്മുടെ രീതിയിൽ ചെയ്തുകൊണ്ടും അവരുടെ രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ അവർ വന്നാലും അവർക്ക് ചർച്ചിൽ പോകണമെങ്കിൽ നമ്മൾ വണ്ടിയെ കൊണ്ട് വീട്ടിൽ അവിടെ കൊണ്ട് വിട്ടുകൊടുക്കും. അവരുടെ ചർച്ചയും കാര്യങ്ങളായിട്ട് അവർക്ക് ജീവിക്കാം, എനിക്ക് എന്റെ വിശ്വാസം കാര്യമായിട്ട് ജീവിക്കാം. വിഷയം സംസാരിക്കേണ്ട സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കും, ആശയപരമായി വളരെ വ്യക്തമായ സംസാരമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാത്ത ഒരു വസ്തുവിനെ നിങ്ങളിൽ എന്നിൽ പങ്കുചേർക്കണമെന്ന് നിന്റെ മാതാപിതാക്കൾ നിന്നോട് നിർബന്ധിച്ചാൽ നീ അവരെ അനുസരിക്കരുത്. എന്നാൽ ഐഹികമായ വിഷയത്തിൽ നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലയിൽ സഹവസിക്കുകയും ചെയ്യണം. ഈ ഒരു ഖുർആന്റെ നിർദ്ദേശം പാലിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്, അതിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടില് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ല നന്നായി പോകുന്നു. അപ്പോ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ സഭയും അതുപോലെ തന്നെ പള്ളിയും അവരെല്ലാവരും വിലയിരുത്തുന്നത്? അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു, അവരെ പിന്നെ കാണാറുണ്ടോ? അവര് പിന്നീട് ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തിരുന്നു? സഭയും ആളുകളും എന്റെ മേളിൽ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആശയപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലാതെ വ്യക്തിപരമായി. കാരണം ഞാൻ അവരുടെ അടുക്ക പോവും, ഞങ്ങൾ വഴിവെച്ച് കാണുമ്പോൾ വലിയ സ്നേഹമായിരിക്കും, മറ്റിത്തര കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ആശയപരമായി ഞാൻ പറഞ്ഞില്ല, അന്ന് ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം ഇവരാരും തന്നെ വെളിയിൽ നിന്ന് കുറെ ആളുകൾ ഇങ്ങനെ വരുന്നതല്ല, ഞങ്ങളുടെ മെയിൻ ചർച്ചിൽ നിന്ന് ഒരാൾ വന്നു. ഇപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർമാർ വന്നാൽ ഞാൻ ഈ വിഷയം ഞാൻ ചിലപ്പോൾ വിളിച്ചു പറയും, ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ വരുന്നുണ്ട്, ആരെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞാൽ പോലും ഒരാളെ പോലും കൊണ്ടുവരില്ല, വന്നാലോട്ട് അവരോട് സംസാരിക്കുകയില്ല. അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ ഇപ്പോഴും പുസ്തകം എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊണ്ട് കൊടുക്കുകയും അതേപോലെ അവർക്ക് എന്തെങ്കിലും എനിക്ക് മെസ്സേജ് തരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സി ഡി എന്തെങ്കിലും തരാണ്ട് പോയി അവരെ മേടിക്കുകയെടുക്കുക. ഇപ്പോൾ സന്തോഷത്തോടുകൂടെ അൽഹംദുലില്ലാ പെരുമ്പാവൂർ താമസിക്കുന്നു. കുടുംബം എങ്ങനെയൊക്കെയാണ്? ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു, മക്കള് എത്ര പേരാണ്? രണ്ട് ആൺകുട്ടികൾ, ഒരാൾ 6 വയസ്സ്, ഒരാള് 3 വയസ്സ്. ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമായി ജീവിച്ചു വരുന്നു, പക്ഷെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഇപ്പുറത്തുണ്ട്, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവര് ഈസയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? അവര് ഈസയുടെ ഇസ്ലാമിലേക്കുള്ള വരവിനെ എങ്ങനെ സ്വീകരിച്ചു? ഞാൻ മുസ്ലിം സമുദായം മാത്രമല്ല, ഏതൊരു സമുദായത്തെ ശ്രദ്ധിച്ചാലും, ഇപ്പൊ ക്രൈസ്തവ സമൂഹത്തെ ശ്രദ്ധിച്ചാലും, മതപരമായി ഇൻട്രസ്റ്റ് ഉള്ള സ്വന്തമായി ഒരു മതത്തെ ചൂസ് ചെയ്ത ആളുകളുണ്ടോ? എന്റെ ജീവിതത്തിലെ ദർശനം, എന്റെ ജീവിതത്തിലെ നടപ്പ് ഇരുപ്പ് കാര്യങ്ങളെല്ലാം ഇങ്ങനെയാവണം എന്ന് ക്രിസ്തു മതത്തെ ചൂസ് ചെയ്ത ആളുകളുണ്ടോ? രണ്ടാമത് ജസ്റ്റ് അതിലെ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറായിട്ട് ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ജീവിച്ചു പോകുന്നുണ്ടോ? ഇതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഇസ്ലാമിനെ എന്റെ ദീനായിക്കൊണ്ട് സെലക്ട് ചെയ്ത ആളുകളും ഇല്ല, ഞങ്ങളിങ്ങനെ പാരമ്പര്യമായ വാപ്പയും ഉമ്മയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുമുണ്ടോ? ഇതിൽ എന്റെ ജീവിതം എപ്പോഴും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിനെ ചൂസ് ചെയ്ത ആളുകളുമായിട്ടാണ്. അവരുമായി ബന്ധപ്പെട്ട് ആണ് ദഅ്‌വ കാര്യങ്ങൾ മറ്റിതര കാര്യങ്ങളെല്ലാം ഞാൻ മുഴുകുന്നത്. മറ്റുള്ള ആളുകളെ എനിക്കറിയും, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം എന്താണെന്നോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കേണ്ടതിന് ആവശ്യകത എന്താണെന്നോ ലോകത്തിലെ എല്ലാ ആളുകളും ഈ സത്യത്തിലേക്ക് വരേണ്ടതാണെന്നോ ഒന്നും അറിയാത്ത ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അങ്ങനെ ഒരു രക്ഷയുടെ മാർഗമാണെന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് അറിവുണ്ടാവില്ല. അപ്പൊ പൊതുവെ നമ്മൾ അവരുമായിട്ട് ഒരു തരത്തിൽ ഒരു ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്കോ നമ്മൾ ഒരു പരിധി കൂടുതൽ പോകാറില്ല. ഒരു നമുക്കറിയാം എവിടം വരെ പോയാൽ എങ്ങനെയാവും, അവിടം കൊണ്ട് നമ്മൾ ഒരു സമൂഹത്തെ പഠിച്ചിട്ടുണ്ട്.
എന്നാൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയുള്ള ജീവിതവും പ്രബോധനവും നടപ്പും ഇരിപ്പും എല്ലാം ഇരു കൂട്ടരുടെയും എന്റെയും അവരുടെയും പരലോക ജീവിതത്തിന് ഗുണപ്രദമായിരിക്കും. മറ്റുള്ള സമയത്ത് നമുക്കറിയാലോ, ഒരു തിരിച്ചറിയൽ കാർഡിന്റെ റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരിക്കില്ലല്ലോ നാളെ സ്വർഗവും നരകവും ഉണ്ടാവുക. തീർച്ചയായും ആര് ഇസ്ലാമിനെ ഫോമൻ എബുത്ത് കയറുള്ള ഇസ്ലാം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആര് സ്വീകരിച്ചു ആര് നിഷേധിച്ചു, അത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാലും ശരി മുസ്ലിം കുടുംബത്തിൽ അല്ലെങ്കിലും ശരി. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പരിഗണിക്കാറില്ല, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാറുമില്ല. ഇപ്പോൾ ഈസ കാര്യമായും ഇസ്ലാമിക പ്രബോധനം ദഅവ മേഖലയിലാണ് സജീവമായിട്ട് നിൽക്കുന്നത്. എന്താണ് ഈസയ്ക്ക് ഇത്തരം സമുദായത്തിലുള്ളവരോടും അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ജീവിതത്തെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ ജീവിതവും ഒരു മനുഷ്യന്റെ ജീവിതവും മരണവും പ്രത്യേകമായ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളോട് അള്ളാഹു സൃഷ്ടിച്ച ഒരു മനുഷ്യൻ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു, ഇതിനെല്ലാം കണക്ക് പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്ന ഒരു ഈ ലോക ജീവിതത്തിന്റെ ഒരു അവസാനം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായും സ്വഭാവമായിട്ട് നമ്മളൊരു ഒരു കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വരികയും ഇനിയും ഒരു കുറഞ്ഞ നാളിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചു വേറൊരു ലോകത്തിലേക്കും പോവുക. അപ്പോൾ ആര് ഈ മരണത്തിന് മുമ്പായി അതിനു വേണ്ട കാര്യങ്ങൾ കരുതി വെക്കുന്നു അവൻ മാത്രം വിജയിക്കുന്നുള്ളൂ. അതുകൊണ്ട് മുസ്ലിം ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ ഏതൊരു മനുഷ്യനും രക്ഷയ്ക്ക് പടച്ചോൻ വെച്ചിരിക്കുന്നത് ഒരൊറ്റ ഒരു വ്യവസ്ഥ മാത്രമേ. വിശുദ്ധ ഖുർആൻ കാണാം, ഇന്ന ദീന ഇന്നല്ലാഹി ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത് അള്ളാഹു ഇറക്കി കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ആ ജീവിത രീതിയാണ്. അപ്പോൾ ഒരു മുസ്ലിം ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ അവന്റെ ജീവിതത്തിലേക്ക് അതിനെ ചൂസ് ചെയ്തെടുക്കും. അവന്റെ വിവാഹമായിക്കോട്ടെ അവന്റെ ജീവിതമായിക്കോട്ടെ അവന്റെ കൊടുക്കൽ വാങ്ങലായിക്കോട്ടെ അവന്റെ കച്ചവടമായിക്കോട്ടെ അവന്റെ ആരാധന ആയിക്കോട്ടെ അവന്റെ ഇതര കാര്യങ്ങളായിക്കോട്ടെ അവന്റെ നോട്ടമായിക്കോട്ടെ സംസാരമായിക്കോട്ടെ എല്ലാ വിഷയങ്ങളിലും അവൻ ഇസ്ലാമിനെ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മാർഗത്തെ ചൂസ് ചെയ്തെടുക്കും. ഇനി നമ്മളിവിടെ ആയിരിക്കുന്നു, ആ ഈ സമയത്ത് നമ്മൾ പ്രവർത്തിക്കുക, ഒരു സമയത്ത് നമ്മളും എന്താവും ഇവിടുന്ന് ഇല്ലാതായിപ്പോകും. അപ്പൊ ഈ ചുരുങ്ങിയ സമയം ഓരോ ആളുകളും വളരെ ആവശ്യക്കാരാണ്, നാളെ നല്ലൊരു പരലോക ജീവിതത്തിന് വേണ്ടി ഓരോ മനുഷ്യനും ആവശ്യക്കാരാണ്. അതുകൊണ്ട് സമയം കളയാതെ സമയം വേറെ കാര്യങ്ങൾ ചിലവഴിക്കാതെ വളരെ ടൈം ലിമിറ്റഡ് ആയിക്കൊണ്ട് വളരെ സ്പീഡായിക്കൊണ്ട് നന്മയിലേക്ക് മുന്നേറുക. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ അറിഞ്ഞ നമ്മൾ ആയിരിക്കുന്ന ഈ സത്യം, അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന ഹിദായത്ത് അല്ലെങ്കിൽ സത്യം, ഈ സത്യത്തെ മറ്റു ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യഥാർത്ഥ സത്യത്തിന്റെ വാഹകരായിക്കൊണ്ട്, അതാണ് അള്ളാഹു നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ ഈ ഒരു മാർഗത്തിൽ ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങളും അത് അവന്റെ പരലോക ജീവിതം ധന്യമാക്കുന്നതിനും സ്വന്തം ജീവിതം ധന്യമാക്കുന്നതിനും അത് ഇഹലോകത്തും പരലോകത്തും വിജയത്തിന് കാരണമാകും. അതുകൊണ്ട് ഏവരും ഈ കേൾക്കുന്ന എല്ലാ ആളുകളും സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നതാണ് അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട് ഈസ ഇത്രയും നേരം നമ്മളോടുകൂടെ ഈസയുടെ വിലപ്പെട്ട സമയം നമ്മളോട് ചെലവഴിച്ചതിനും അതുപോലെ തന്നെ വളരെ രസകരമായ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചതിനും. അള്ളാഹു ഈസയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അർഹമായ പ്രതിഫലം നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.